Good morning. Plus one mathematics le sets enna chapter le anjamatha part ilekku ellavarkkum swagatham. Innathe class kelkkunnathinu munne aadithe naalu partukal nirbandhamayittum kelkkanam ennu njan ormippikkukayanu. Adu kettu manasilakki padichu notebook-ilekku ezhuthina shesham മാത്രമേ ഈ ക്ലാസ് കേട്ടിട്ട് പ്രയോജനമുള്ളൂ എന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുതിയ സെറ്റിലെ ഒരു പുതിയ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ആ കൺസെപ്റ്റ് പരിചയപ്പെടാം. ശ്രദ്ധിക്കും, ഞാൻ രണ്ട് സെറ്റ് എഴുതിയിട്ടുണ്ട്. ഒന്ന് എ സീക്വൽ സെറ്റ് 1 3 4 and B is equal to set 1 2 3 4 5 6. എന്താണ് ഈ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ബന്ധം? എന്തെങ്കിലും ബന്ധങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ രണ്ട് സെറ്റുകൾ തമ്മിൽ എന്തെങ്കിലും റിലേഷനുകൾ കാണുന്നുണ്ടോ? സെറ്റ് എയിൽ, എ എന്നുള്ള സെറ്റിൽ 1 എലമെന്റ് ആണ്. ആ 1 ബിയിലുണ്ട്. എയിൽ 3 ഉണ്ട്, ബിയിലും 3 ഉണ്ട്. എയിൽ 4 ഉണ്ട്, ബിയിലും 4 ഉണ്ട് എന്ന് പറഞ്ഞാൽ എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുണ്ട്. അതല്ലേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ബന്ധം? കറക്റ്റാണ്. എയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെയുണ്ട്? ബിയിലുണ്ട്. എവറി എലമെന്റ് ഓഫ് എ ഈസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് ബി. എവറി എലമെന്റ് ഓഫ് എ ഈസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് ബി. എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും നമ്മൾ എയെ വിളിക്കുക? ബിയുടെ ഒരു 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 സബ് പാർട്ടാണ് എ, അല്ലേ? അതുകൊണ്ട് എയെ നമ്മൾ എന്താ വിളിക്കാന്നറിയോ? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച പുതിയ കൺസെപ്റ്റ് എന്താ? സബ്സെറ്റ്. ഓക്കെ, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇപ്പൊ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയണമെങ്കിൽ എവറി എലമെന്റ് ഓഫ് എ ഈസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് ബി ആയിരിക്കണം. സബ്സെറ്റ് എന്ന് എങ്ങനെയാണ് എഴുതുക എന്നറിയോ? ദാ ഇതുപോലെ എഴുതാം. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് ഇതുപോലെ എഴുതാം. ഇത് വായിക്കുക, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് വായിക്കാം. എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി എന്ന് വായിക്കാം. എ ബിയിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി. നമ്മൾ സാധാരണ വായിക്കുക എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന്. അപ്പൊ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് വെച്ചാൽ എവരി എലമെന്റ് ഓഫ് എ ഈസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് ബി. കൃത്യമാണല്ലോ. നോട്ട്ബുക്കിലേക്ക് എഴുതിക്കോളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരാണ് ഏത് സ്ക്രീനിലുള്ളതാണ് നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. നിങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത് മാത്രമേ നോട്ട്ബുക്കിൽ എഴുതേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയുള്ള വിശദീകരണങ്ങളാണ്. എഴുതിക്കോളൂ. സബ്സെറ്റ്സ്, സബ്സെറ്റിന്റെ ഡെഫിനേഷൻ എഴുതുക. എ സെറ്റ് ക്യാപിറ്റൽ എ ഇസ് സെറ്റ് ടു ബി എ സബ്സെറ്റ് ഓഫ് എ സെറ്റ് ക്യാപിറ്റൽ ബി ഇഫ് എവറി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ ഇസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ബി. And we denote it as A subset of B. Screen നോക്കി ശരിയായ രൂപത്തിൽ തന്നെ എഴുതിയെടുക്കണം. പ്രത്യേകിച്ചും മലയാളം മീഡിയത്തിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികൾ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റായി ശ്രദ്ധിച്ച് എഴുതി സ്പെല്ലിംഗ് ഒക്കെ പഠിക്കണം. ഓക്കെ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അത് തെറ്റിക്കൊണ്ടിരിക്കും. ശരി, അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി എന്താണെന്ന് മനസ്സിലായല്ലോ. സബ്സെറ്റിന്റെ ആശയം മനസ്സിലായല്ലോ. എക്സാമ്പിൾ എഴുതാം. ഒന്നാമത്തെ എക്സാമ്പിൾ, സെറ്റ് 1 2 ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് 1 2 3 4 5 6. ഓക്കെ, സെറ്റ് 1 2, സെറ്റ് 1 2 3 4 5 6 സബ്സെറ്റാ. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇവിടുത്തെ എലമെന്റ് 1 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്. ഇവിടുത്തെ എലമെന്റ് ഇവിടെ ഉണ്ടായാൽ മാത്രം മതി. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. സെറ്റ് 1 2 ഇസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് 1 2. ഞാൻ ഈ സെറ്റ് 1 2 തന്നെ നിർത്തിയതിൽ ചെറിയൊരു ലോജിക് ഉണ്ട്. അതായത് ഇവിടുത്തെ എലമെന്റിനേക്കാൾ കൂടുതൽ എലമെന്റ്സ് ഉണ്ട്, അപ്പോഴും സബ്സെറ്റ് ആവും. ഇവിടെ എലമെന്റ് കൂടുതലുണ്ടോ? ഇല്ല, ഇവിടെ ഉള്ള എലമെന്റ് മാത്രമേ ഇപ്പുറത്തുള്ളൂ. അന്നേരവും എന്ത് തന്നെയാണ്? സബ്സെറ്റ് ആണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. സെറ്റ് 1 2 ഇസ് എ സബ്സെറ്റ് ഓഫ് എൻ. എൻ ആരാ? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. എത്ര എലമെന്റ്സ് ഉണ്ട് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സില്? യെസ്, അതൊരു ഇൻഫിനിറ്റ് സെറ്റ് ആണ് അല്ലേ. അതിൽ എലമെന്റ്സിന്റെ എണ്ണം പറയാൻ പറ്റില്ലല്ലോ. സെറ്റ് 1 2 3 എക്സെട്ര. അപ്പോ ഫസ്റ്റ് സെറ്റിലുള്ള എലമെന്റ്സിനേക്കാൾ കൂടുതൽ ഉണ്ടാവാം, കുറച്ച് കൂടുതൽ ഉണ്ടാവാം, ഒരുപാട് കൂടുതൽ ഉണ്ടാവാം. ഫസ്റ്റ് സെറ്റിലുള്ള എലമെന്റ്സിനേക്കാൾ കൂടുതൽ ഉണ്ടാകണമെന്നില്ല, അതിലെ എലമെന്റ്സ് തന്നെ ഉണ്ടായാലും മതി, അപ്പോഴൊക്കെ സബ്സെറ്റ് എന്ന് വിളിക്കും. എന്തേ സബ്സെറ്റ് എന്ന് വിളിക്കാൻ കണ്ടീഷൻ ഉള്ളൂ? ഫസ്റ്റ് സെറ്റിലുള്ള എലമെന്റ്സ് സെക്കൻഡ് സെറ്റിൽ വേണം എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ശരി, നോക്കൂ. സെറ്റ് 1 2 ഇത്ര എഴുതുക, ഇത് എഴുതണ്ട കേട്ടോ. ശരി, സെറ്റ് 1 2 ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. എന്താ അതിന്റെ അർത്ഥം? ബി ഇവിടെ രണ്ട് മൂന്ന് സെറ്റുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്, അത് ഞാൻ ബി എന്ന് വിളിച്ചു നേരിക്കാം. സെറ്റ് 1 2 ബിന്റെ സബ്സെറ്റ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്താ അതിന്റെ കണ്ടീഷൻ?
സെറ്റ് 1 2 ഇലുള്ള എലമെന്റ്സ് അവിടെ വേണം, ബിയില് വേണം. അതായത് എക്സ് എന്നുള്ള എലമെന്റ് സെറ്റ് 1 2 ഉണ്ട് എന്ന് വിചാരിക്കുക. സെറ്റ് 1 2 എലമെന്റ് ആണ് എക്സ് എന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും ആ എക്സ് എവിടെ വേണം? ബിയില് വേണം. ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു ബി. എക്സ് സെറ്റ് 1 2 ഉണ്ടെങ്കിൽ, ഒരു എലമെന്റ് സെറ്റ് 1 2 ഉണ്ടെങ്കിൽ, ഒരു എലമെന്റ് എന്ന എക്സിന്റെ അർത്ഥം ഒരു എലമെന്റ് സെറ്റ് 1 2 ഉണ്ടെങ്കിൽ ആ എലമെന്റ് ബി എന്നുള്ള സെറ്റിൽ വേണം. അപ്പോഴാണ് ഇതിനെ സബ്സെറ്റ്, ഈ സെറ്റിനെ ബിയുടെ സബ്സെറ്റ് എന്ന് വിളിക്കുക. അങ്ങനെ ജനറലൈസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഇതിനെ എ എന്ന് വിളിച്ചാൽ, എ സബ്സെറ്റ് ഓഫ് ബി ആയാൽ ഇതുപോലെ ഒന്ന് പറഞ്ഞു നോക്കൂ. എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ പറയൂ, എക്സ് എയിൽ ഉണ്ടെങ്കിൽ എക്സ് എവിടെ വേണം? ബിയിൽ വേണം. എക്സ് എയിൽ ഉണ്ടെങ്കിൽ എക്സ് ബിയിൽ വേണം. ഇതിനെന്താ വായിക്കുക? ഇംപ്ലൈസ് എന്നാ വായിക്കുക. എന്താ വായിക്കുക? ദ ഇംപ്ലൈസ്. ഇതിനെ വായിക്കുക ഇംപ്ലൈസ്. മനസ്സിലായ? ഇംപ്ലൈസ് എന്നുള്ള സിമ്പിൾ മാത്തമാറ്റിക്സിൽ ഈക്വൽ ടു, പ്ലസ്, അങ്ങനെ ഒരുപാട് സിമ്പലില്ലേ, അതുപോലെ ഉപയോഗിക്കുന്ന ഒരു സിമ്പിളാണ് ഇംപ്ലൈസ് എന്നുള്ള സിമ്പിൾ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? എക്സ് ബിലോങ്സ് ടു എ ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു ബി. എക്സ് എയിൽ ഉണ്ടെങ്കിൽ എക്സ് എവിടെയും വേണം? ബിയിൽ വേണം. അപ്പോഴാണ് നമ്മൾ സബ്സെറ്റ് എന്ന് പറയുക. ഓക്കെ, ഒരു എക്സാമ്പിൾ മനസ്സിലാകാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം ഈ ഒരു കാര്യം നമുക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതാല്ലേ. ശരി, എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് എ ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറയണമെങ്കിൽ എക്സ് എയിൽ ഉണ്ടെങ്കിൽ എക്സ് എവിടെ വേണം? ബിയിൽ വേണം. എക്സ് എയിൽ ഉണ്ടെങ്കിൽ എക്സ് ബിയിൽ വേണം. ദാ ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയാൽ മതി. എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് എക്സ് ബിലോങ്സ് ടു എ ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു ബി. ഇതൊരു ബോക്സിലൊക്കെ ആക്കി വെക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. എ ബിയുടെ സബ്സെറ്റ് എന്ന് കാണിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുക, എക്സ് എയിൽ ഉണ്ടെങ്കിൽ എക്സ് ബിയിൽ ഉണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടാണ് കാണിക്കുക. ഓക്കെ, ഇത് മനസ്സിലാക്കുന്ന ഒരു പ്രയാസമില്ല. എക്സാമ്പിൾ, ഒരു നമ്മുടെ ഒരു ജിയോഗ്രഫി എക്സാമ്പിൾ ആക്കി എടുത്താൽ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സബ്സെറ്റാണ് അല്ലേ. കേരളം ഇന്ത്യയുടെ ഒരു ഭാഗമാണല്ലോ. കേരളം ഇന്ത്യയുടെ സബ്സെറ്റാണ്. അപ്പൊ ഒരാൾ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അയാൾ ഇന്ത്യയിലുണ്ട് എന്ന്, ഇന്ത്യക്ക് പുറത്തല്ല. കേരളം ഇന്ത്യയുടെ സബ്സെറ്റാ. കേരള ഈസ് എ സബ്സെറ്റ് ഓഫ് ഇന്ത്യ അല്ലേ. അപ്പോൾ എക്സ് എയിലുണ്ട്, ഒരാൾ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ ഇന്ത്യയിലുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം വരിക അല്ലേ. തിരുവനന്തപുരം കേരളത്തിൻ്റെ സബ്സെറ്റ് അല്ലേ? യെസ്. ഒരാൾ തിരുവനന്തപുരത്തുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അയാൾ ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്. വയനാട് കേരളത്തിൻ്റെ സബ്സെറ്റ് അല്ലേ? യെസ്. വയനാട്ടിൽ ഒരാളുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അയാൾ കേരളത്തിലുണ്ട് എന്നാ. ആശയം മനസ്സിലായല്ലോ. ആശയം മനസ്സിലാകാൻ വേണ്ടി എക്സാമ്പിൾ പറഞ്ഞതാണേ. ശരി, ഇത് നോട്ട്ബുക്കിലേക്ക് വളരെ മനോഹരമായിട്ട് എഴുതിയെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. ശ്രദ്ധിക്കും, ഒരു സെറ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, എസ് സീക്കൽ സെറ്റ് 1 2 3 4. വേറെ സെറ്റ് എഴുതിയിട്ടുണ്ട്, ബി സീക്കൽ സെറ്റ് 3 1 4 6. രണ്ടാമത്തെ സെറ്റും ഒന്നാം സെറ്റും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. രണ്ട് സെറ്റ് ഒരേ എലമെന്റ്സ് അല്ലേ ഉള്ളത്? 1 2 3 4 അല്ലേ രണ്ട് സെറ്റിലുള്ളത്? ഓർഡറിന് പ്രാധാന്യമില്ല റോസ്റ്റർ ഫോമിൽ എന്ന് ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ടല്ലോ. യെസ്. ഇവിടെ നമുക്ക് എന്ത് പറയാം? എ ആരുടെ സബ്സെറ്റാണ്? ബിയുടെ സബ്സെറ്റാണ്. സംശയം ഉണ്ടോ? എയുടെ എല്ലാ എലമെന്റ്സും ബിയിൽ ഉണ്ടായാൽ മതി. എയിലുള്ള എലമെന്റ്സ് മൊത്തം ബിയിൽ ഉണ്ടല്ലോ. അപ്പൊ എ ബിയുടെ സബ്സെറ്റാണ്. അത് കറക്റ്റാണ്. അതുപോലെ നമുക്ക് എന്ത് പറയാം? ബി എയുടെയും സബ്സെറ്റാണ്. അതും ശരി തന്നെ അല്ലേ. ബി എയുടെയും സബ്സെറ്റാണ്. എന്താ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എ ബിയുടെ സബ്സെറ്റാണ്, ബി എയുടെ സബ്സെറ്റാണ്. എ ബിയുടെ സബ്സെറ്റാ, ബി എയുടെ സബ്സെറ്റാണ്. അപ്പൊ രണ്ട് സെറ്റും എന്താണ്? ഈക്വൽ ആണ്. എ ഈക്വൽ ടു ബി അല്ലേ. എയിലുള്ളതെല്ലാം ബിയിലുണ്ട്, ബിയിലുള്ളതെല്ലാം എയിലുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? എയും ബിയും ഈക്വൽ ആണ് അല്ലേ. അതിൻ്റെ അർത്ഥം അങ്ങനെയല്ലേ വരിക? എയിലുള്ളതെല്ലാം ബിയിലുണ്ട്, ബിയിലുള്ളതെല്ലാം എയിലുണ്ട് ആണ്. എ ബിയും ബിയും ഈക്വലാണ്. അപ്പൊ രണ്ട് സെറ്റ് ഈക്വൽ ആവുള്ള കണ്ടീഷൻ എന്താ? എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കണം, ബി സബ്സെറ്റ് ഓഫ് എ ആയിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഒരു നോട്ടായിട്ട് എഴുതാം. നോട്ട്സ് നമ്പർ 1 എഴുതിക്കോളൂ. നോട്ട്സ് നമ്പർ 1, ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി, അങ്ങനെയാണ് വായിക്കുക, ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ, ദെൻ എ ഈക്വൽ ടു ബി. തിരിച്ചും പറയാം, ഇഫ് എ ഈക്വൽ ടു ബി ദെൻ എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ എന്നും പറയാം. ഞാൻ എഴുതിയിട്ടില്ല എന്ന് മാത്രം. ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൽ ടു ബി. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നുള്ള ഒരു 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 ടേം, ഒരു ഫ്രേസ് നമുക്ക് അതിന് ഇടക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ സംസാരിക്കാം. എ ബിയുടെ സബ്സെറ്റ് ആണ്, ബി എയുടെ സബ്സെറ്റ് ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൽ ടു ബി എന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കും. നോ, എ ഈക്വൽ ടു ബി ആണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബിയും ബി സബ്സെറ്റ് ഓഫ് എയും ആയിരിക്കും. മനസ്സിലായോ? ശരി, ഇനി രണ്ടാമത്തെ ഒരു കാര്യം നോക്കാം. ശ്രദ്ധിക്കുക, നോട്ട്ബുക്കിലേക്ക് എഴുതുന്നുണ്ട്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തരുന്നതൊക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതണം. അത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഓക്കെ. ശ്രദ്ധിക്കുക, ഒരു സെറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതേതാ സെറ്റ്? യെസ്, എം ടി സെറ്റാണ്. ഞാൻ എഴുതുന്നു എം ടി സെറ്റ് സബ്സെറ്റാണ് സെറ്റ് 1 2 3 4 എന്ന്. ഇത് ശരിയാണോ തെറ്റാണോ? എം ടി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് 1 2 3 4. ഇസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ? പറയൂ. സെറ്റ് എം ടി സെറ്റ് സെറ്റ് 1 2 3 4 സബ്സെറ്റാണ്, ശരിയോ തെറ്റോ? കുറച്ച് ആളുകളൊക്കെ പറയും ശരിയാണ്, ചില ആളുകളൊക്കെ പറയും തെറ്റാണ് അല്ലേ.
ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്ന കാര്യത്തിൽ. പക്ഷേ കണ്ട ഈ ഒരു എക്സാമ്പിൾ കണ്ടാൽ മനസ്സിലാവും. നോക്കൂ, സെറ്റ് 2-5 ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് 1-2-3-4. ഇത് ശരിയോ തെറ്റോ? ഇത് പെട്ടെന്ന് എല്ലാവർക്കും പറയാം. സെറ്റ് 2-5 ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് 1-2-3-4. ഇത് ശരിയാണോ തെറ്റാണോ? ശരിയാകണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഉള്ള എല്ലാ എലിമെന്റ്സും ഇവിടെ വേണം അല്ലേ? ഇവിടെ 2 ഉണ്ട്, 5 ഇവിടെ ഉണ്ട്, ഇവിടെ 5 ഉണ്ടോ? ഇല്ല. 5 ഈ സെറ്റിൽ ഇല്ലല്ലോ, ഇല്ല. അതുകൊണ്ട് സെറ്റ് 2-5 ഈ സെറ്റിന്റെ സബ്സെറ്റ് ആണോ? അല്ല. ഓക്കെ, അപ്പൊ സബ്സെറ്റ് ആണെന്നുള്ളത് ശരിയല്ല, തെറ്റാണ്. എന്താണ് കാരണം? 5 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് സെറ്റ് 1-2-3-4. അപ്പൊ എപ്പോഴാണ് ഒരു സെറ്റ് മറ്റൊരു സെറ്റിന്റെ സബ്സെറ്റ് അല്ലാതിരിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു സെറ്റ് മറ്റൊരു സെറ്റിന്റെ സബ്സെറ്റ് അല്ലാതിരിക്കണമെങ്കിൽ ഫസ്റ്റ് സെറ്റിൽ ഒരു എലമെന്റ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റണം, ആ എലമെന്റ് സെക്കൻഡ് സെറ്റിൽ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. ഈ സെറ്റിലെ ഒരു എലമെന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആ എലമെന്റ് ഇവിടെ ഇല്ല, ഇവിടെ ഒരൊറ്റ എലമെന്റും ഇല്ല കേട്ടോ, എംപ്റ്റി സെറ്റിൽ എലമെന്റേ ഇല്ല, ഇവിടെ ഒരു എലമെന്റ് എടുത്തിട്ട് ആ എലമെന്റ് ഇവിടെ ഇല്ല എന്ന് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എംപ്റ്റി സെറ്റ് സെറ്റ് 1-2-3-4 എന്താണ്? സബ്സെറ്റ് ആണ് എന്നുള്ളതാണ് ശരി. ഇതുപോലത്തെ ഒരു എക്സാമ്പിൾ, ഇതുപോലത്തെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് സബ്സെറ്റ് ആണ് എന്ന് അനുമാനിക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. എംപ്റ്റി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് എ ബി. കറക്റ്റ് അല്ലേ? തീർച്ചയായിട്ടും. എന്താ അതിന്റെ കൺക്ലൂഷൻ? സെറ്റ് എ ബിയുടെയും സെറ്റ് 1-2-3-4 മാത്രം പ്രത്യേകതയാണോ ഇത്? അല്ല. എല്ലാ സെറ്റുകളുടെയും ഒരു സബ്സെറ്റ് ആണ് ആര്? എംപ്റ്റി സെറ്റ്. എല്ലാ സെറ്റുകളുടെയും ഒരു സബ്സെറ്റ് ആണ് എംപ്റ്റി സെറ്റ്. എംപ്റ്റി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ്, എംപ്റ്റി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ് എ. എല്ലാ സെറ്റുകളുടെയും ഒരു സബ്സെറ്റ് ആണ് ആര്? എംപ്റ്റി സെറ്റ്. മനസ്സിലായോ? വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. എല്ലാ നമ്പറിന്റെയും ഒരു ഫാക്ടർ അല്ലേ 1? 1 ഈസ് എ ഫാക്ടർ ഓഫ് എവറി നാച്ചുറൽ നമ്പർ അല്ലേ? അതേപോലെ എംപ്റ്റി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. എല്ലാ സെറ്റിനും ഒരു സബ്സെറ്റ് നിർബന്ധമായിട്ടുണ്ടാവും, അതാരാ? എംപ്റ്റി സെറ്റ്. രണ്ടാമത്തെ നോട്ടായിട്ട് എഴുതാം. ഒന്നാമത്തെ നോട്ട് നേരത്തെ എഴുതിയല്ലോ, രണ്ടാമത്തെ നോട്ട്. എംപ്റ്റി സെറ്റ് 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ് എ. താഴെ 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് എഴുതിയിട്ട് ഒരു ബോക്സിലൊക്കെ ആക്കി വെക്കാം. ചെയ്തോ? ശരി. അപ്പോ എല്ലാ സെറ്റിന്റെയും നിർബന്ധമായിട്ടും ഉണ്ടാകുന്ന ഒരു സബ്സെറ്റ് ആരാണെന്ന് മനസ്സിലാക്കി. 5 ഏതുപോലെ? എല്ലാ നാച്ചുറൽ നമ്പറിനും 1 ഫാക്ടർ ആയ പോലെ, ഘടകമായ പോലെ. ഓക്കെ, അടുത്തൊരു കാര്യം ശ്രദ്ധിക്കൂ. മൂന്നാമത്തെ നോട്ടിലേക്കുള്ള കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സെറ്റ് 1-2-3-4 സബ്സെറ്റ് ഓഫ് സെറ്റ് 1-2-3-4. ഇത് ശരിയോ തെറ്റോ? ശരിയാണ്, ഒരു സംശയമില്ല. എന്താ കാരണം? ഇവിടെ ഉള്ള എല്ലാ എലമെന്റ്സും പുറത്തുണ്ട് അല്ലേ? അത് കറക്റ്റാണ്. സെറ്റ് എ ബി ഇസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് എ ബി. ശരിയോ തെറ്റോ? അതും ശരിയാണ്. എന്താ അതിന്റെ അർത്ഥം? എംപ്റ്റി സെറ്റ് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അതേപോലെ ഓരോ സെറ്റുകളും ആ സെറ്റിന്റെ തന്നെ സബ്സെറ്റ് ആണ്. എവരി സെറ്റ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. എ സെറ്റ് ക്യാപിറ്റൽ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. എല്ലാ സെറ്റും അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്. എവരി സെറ്റ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. ഇതാണ് അടുത്ത നോട്ട്. ഓക്കെ, മൂന്നാമത്തെ നോട്ട് എഴുതിക്കോളൂ. എവരി സെറ്റ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. എ ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. അപ്പോൾ ഒരു സെറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് അതിന്റെ രണ്ട് സബ്സെറ്റ് പറയാൻ പറഞ്ഞാൽ പ്രയാസമുണ്ടോ? ഇല്ല. ഒരു സബ്സെറ്റ് ആരാ? 5. മറ്റൊരു സബ്സെറ്റ് ആരാ? ആ സെറ്റ് തന്നെ എ. ഏതുപോലെ ഒരു നാച്ചുറൽ നമ്പറിന്റെ രണ്ട് ഫാക്ടർ ആരൊക്കെയാ? ഒന്നല്ലാത്ത എല്ലാ നാച്ചുറൽ നമ്പറിന്റെയും രണ്ട് ഫാക്ടർ ആരാ? 1-1 എന്നുള്ള നമ്പർ രണ്ടോ? അതേ നമ്പർ. 10 രണ്ട് ഫാക്ടർ പറയാൻ പറഞ്ഞാൽ 1-1, മറ്റൊന്ന് 10. 100 രണ്ട് ഫാക്ടർ പറയാൻ പറഞ്ഞാൽ 1-1-1-100 അല്ലേ? അപ്പൊ എല്ലാ സെറ്റിനും രണ്ട് സബ്സെറ്റ് നിർബന്ധമായിട്ടുണ്ടാവും. ഒന്ന് എംപ്റ്റി സെറ്റാണ്, ഒന്ന് അതേ സെറ്റ് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും ഉണ്ടാകുന്ന സബ്സെറ്റുകൾക്ക് ഒരു പേരുണ്ട്. എപ്പോഴും ഉണ്ടാകുന്നതിനൊക്കെ മാത്തമാറ്റിക്സിൽ ഇതേ പേരാ വിളിക്കുക. എന്താ പേരെന്നറിയോ? ആരാ എപ്പോഴും ഉണ്ടാകുന്ന സബ്സെറ്റുകൾ? 5 ഉം 8 ഉം. ആർ കോൾഡ് 5 and 8 are called ട്രിവിയൽ സബ്സെറ്റ്സ് ഓഫ് എ. എന്താ വിളിക്കുക? ട്രിവിയൽ സബ്സെറ്റ്സ്. എപ്പോഴും ഉണ്ടാകുന്ന സബ്സെറ്റ് ആയതുകൊണ്ടാണ് അവ എന്ത് വിളിക്കുന്നത്? ട്രിവിയൽ സബ്സെറ്റ്സ് ഓഫ് എ എന്ന് വിളിക്കുന്നത്. അപ്പൊ എപ്പോഴും ഉണ്ടാകുന്ന ഫാക്ടർ എന്താ വിളിക്കുക? ട്രിവിയൽ ഫാക്ടേഴ്സ് അല്ലെ? എപ്പോഴും ഉണ്ടാകുന്ന ഫാക്ടറിന് ട്രിവിയൽ ഫാക്ടേഴ്സ്. എപ്പോഴും ഉണ്ടാകുന്ന സൊല്യൂഷന് ട്രിവിയൽ സൊല്യൂഷൻ. അപ്പൊ എപ്പോഴും ഉണ്ടാകുന്നതിനൊക്കെ മാത്തമാറ്റിക്സ് ആ പേരാ വിളിക്കുക. അപ്പം എപ്പോഴും ഉണ്ടാകുന്ന രണ്ട് സബ്സെറ്റ് ആണ് 5 ഉം 8 ഉം. അതുകൊണ്ട് അവ എന്ത് വിളിക്കും? നമ്മൾ ട്രിവിയൽ സബ്സെറ്റ്സ് എന്ന് വിളിക്കും. നിങ്ങളെ മനസ്സിൽ, നിങ്ങളെ ഹൃദയത്തിൽ മനോഹരമായിട്ട് വളരെ ഭംഗിയുള്ള ഭാഷയിൽ എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. ഒരുപാട് സ്ഥലത്ത് നിങ്ങളത് ഉപയോഗിക്കും. ഹയ്യർ ക്ലാസ്സിൽ പോലും ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, എന്താണെന്നറിയോ? നൾ സെറ്റ് ആൻഡ് ഫുൾ സെറ്റ് ആർ സബ്സെറ്റ്സ് ഓഫ് എവരി സെറ്റ്. മനോഹരമായിട്ട് എഴുതി വെച്ചോളൂ, അതിനേക്കാൾ നന്നായി പഠിച്ചു വെച്ചോളൂ, 2-3 തവണ പറഞ്ഞു നോക്കിക്കോളൂ. നൾ സെറ്റ് ആൻഡ് ഫുൾ സെറ്റ് ആർ സബ്സെറ്റ്സ് ഓഫ് എവരി സെറ്റ്. നൾ സെറ്റും ഫുൾ സെറ്റും എംപ്റ്റി സെറ്റും എയും ആർ സബ്സെറ്റ്സ് ഓഫ് എവരി സെറ്റ്. എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. ഓക്കെ, നൾ സെറ്റ് ആൻഡ് ഫുൾ സെറ്റ് ആർ സബ്സെറ്റ്സ് ഓഫ് എവരി സെറ്റ്. ഒന്നുകൂടെ, നൾ സെറ്റ് ആൻഡ് ഫുൾ സെറ്റ് ആർ സബ്സെറ്റ്സ് ഓഫ് എവരി സെറ്റ്. പഠിച്ചോ? പഠിച്ചില്ലേ? ശരി.
എങ്കിൽ നമുക്ക് അടുത്ത കാര്യം പഠിക്കാം. ശ്രദ്ധിച്ചോ, എസ് ഈക്വൽ സെറ്റ് ടു ഫോർവേഡ് സെറ്റ് ആണ്. മറ്റൊരു സെറ്റ് ഡി ഈക്വൽ സെറ്റ് ഫോർ ടു വൺ ത്രീ. വേറെ സെറ്റ് ബി ഈക്വൽ സെറ്റ് വൺ ടു ത്രീ ഫോർ. മൂന്ന് സെറ്റിന് ബിക്ക് വേറെ കളർ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഞാൻ എന്ത് ചെയ്യുന്നതും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ഓക്കെ, കളർ മാറ്റുന്നതൊക്കെ മനഃപൂർവ്വം തന്നെയാണെന്ന് ചുരുക്കം. അപ്പൊ അതിന്റെ ആ ലോജിക്ക് ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, നോക്കൂ, ഞാൻ ചോദിക്കട്ടെ, എ ബിയുടെ സബ്സെറ്റ് ആണോ? എയും ബിയും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ സംസാരിക്കുന്നത്. എ ബിയുടെ സബ്സെറ്റ് ആണോ? ഡെഫിനിറ്റ്ലി എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി അല്ലെ. ഡി ബിയുടെ സബ്സെറ്റ് ആണോ? ഡി ബിയുടെ സബ്സെറ്റ് ആണോ? യെസ്, ഡി ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. അതും ശരിയാണ് അല്ലെ. എ ബിയുടെ സബ്സെറ്റാ? ഡി ബിയുടെ സബ്സെറ്റാ? പക്ഷെ ഈ രണ്ട് സബ്സെറ്റുകളും തമ്മിലൊരു വ്യത്യാസമല്ലേ? എന്താ വ്യത്യാസം? എ ബിയുടെ സബ്സെറ്റാണ്, ഡിയും ബിയുടെ സബ്സെറ്റാണ്. പക്ഷെ ഈ രണ്ട് സബ്സെറ്റുകളും തമ്മിലൊരു വ്യത്യാസമല്ലേ? എന്താ വ്യത്യാസം? വെരി ഈസി. എന്താ വ്യത്യാസം? യെസ്, എ ബിയുടെ സബ്സെറ്റാണ്, പക്ഷെ എ ആരല്ല? ബി അല്ല. ഡി ബിയുടെ സബ്സെറ്റാണ്, പക്ഷെ ഡി ആരാണ്? ബി ആണ്. വ്യത്യാസം മനസ്സിലായോ? യെസ്, എ ബിയുടെ സബ്സെറ്റാണ്, എ ആരല്ല? ബി അല്ല. എ ബിയുടെ സബ്സെറ്റാണ്, എ ബി അല്ല. അപ്പൊ ഇത്തരം സബ്സെറ്റുകൾക്ക് ഒരു പ്രത്യേക പേരുണ്ട്. എ ബിയുടെ സബ്സെറ്റാണ്, എ ബി അല്ല. അപ്പൊ ഇത്തരം സബ്സെറ്റുകൾക്ക് ഒരു പ്രത്യേക പേരുണ്ട്. ഈ പേര് നിങ്ങൾക്ക് തന്നെ പറയാം. നോക്കൂ, ഈ ഫ്രാക്ഷൻ നമ്മൾ എന്താ വിളിക്കാം? ഈ ഫ്രാക്ഷന്, ഈ ഭിന്നത്തെ നമ്മൾ എന്ത് വിളിക്കും? മലയാളത്തിൽ സാധാരണ ഭിന്നം എന്ന് വിളിക്കും അല്ലെ. അംശം ഛേദത്തേക്കാൾ കുറവാണ്, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ കുറവാണ്, അന്നേരം നമ്മൾ ഇത്തരം ഫ്രാക്ഷൻ ഇംഗ്ലീഷിൽ എന്ത് വിളിക്കും? യെസ്, പ്രോപ്പർ ഫ്രാക്ഷൻ. എന്താ വിളിക്ക? പ്രോപ്പർ ഫ്രാക്ഷൻ. താഴെ ഉള്ളതിനേക്കാൾ കുറവാണ് മുകളിലുള്ളത്. ആ അർത്ഥ അത് ആ സമയം നമ്മൾ വിളിക്കുന്നതിനെ പ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ് വിളിക്കുക. ഇവിടെ ഉള്ള എലമെന്റിനേക്കാൾ കുറവാണ് ഇവിടെ. അപ്പൊ എന്തായിരിക്കും ആ സബ്സെറ്റിനെ വിളിക്കുക? യെസ്, പ്രോപ്പർ സബ്സെറ്റ്. എ ഇസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്ന് വിളിക്കും കേട്ടോ. എ ഇസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ ബി. എ ഇസ് പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ ബി ആണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് അതിനെന്ത് വിളിക്കാം? പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഡി പ്രോപ്പർ സബ്സെറ്റ് ആണോ? ആണോ? ഡി ബിയുടെ സബ്സെറ്റ് ആണ്, പക്ഷെ ഡി ആർക്ക് ഈക്വലാ? ബിക്ക്. അപ്പൊ ഡി എന്തല്ല? പ്രോപ്പർ സബ്സെറ്റ് അല്ല. ഡി ഇസ് നോട്ട് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. അപ്പൊ പ്രോപ്പർ സബ്സെറ്റും സബ്സെറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായ? സബ്സെറ്റുകൾ, സബ്സെറ്റ് പ്രോപ്പർ സബ്സെറ്റ് ആയിരിക്കണമെങ്കിൽ ആ സെറ്റിലുള്ള എലമെന്റിനേക്കാൾ ഒന്ന് കുറവായിരിക്കണം, ഒന്നെങ്കിലും കുറവായിരിക്കണം. അതായത് അതേ സെറ്റാവരുത്. ഒരു സെറ്റിന് ഒരുപാട് സബ്സെറ്റുകൾ ഉണ്ടാവും, ആ സെറ്റ് അല്ലാത്ത മൊത്തം സബ്സെറ്റുകൾക്കും നമ്മൾ എന്ത് വിളിക്കും? പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയും. മനസ്സിലായല്ലോ? ഈക്വൽ ആകുന്ന കേസിൽ പ്രോപ്പർ എന്ന് പറയില്ല, ബാക്കി എല്ലാ സബ്സെറ്റുകളും ആരാണ്? പ്രോപ്പർ ആണ്. മനോഹരമായിട്ട് എഴുതി വെച്ചോളൂ നോട്ട്ബുക്കിൽ, പ്രോപ്പർ സബ്സെറ്റ്. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി. കണ്ടിച്ച് മനസ്സിലായ? എ ബിയുടെ സബ്സെറ്റ് ആയിരിക്കണം, കൂടെ എ ബി ആകാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ എ ഇസ് കോൾഡ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. എ എന്ത് വിളിക്കും? ബിയുടെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് വിളിക്കും. അന്നേരം ബിക്ക് ഒരു പേരുണ്ട്. ഞാൻ പറയേണ്ടതായിരുന്നു, നിങ്ങളോട് ചോദിക്കേണ്ടതായിരുന്നു, വിട്ടുപോയി. ബിയുടെ പേര് എന്താണെന്ന് അറിയോ? സൂപ്പർ സെറ്റ് ഓഫ് എ. എ ബിയുടെ പ്രോപ്പർ സബ്സെറ്റ് ആകുമ്പോൾ ബിയിൽ സ്വാഭാവികമായിട്ടും എലമെന്റ് ഒന്നെങ്കിലും കൂടുതലുണ്ടാവും. എനേക്കാൾ സൂപ്പർ ആണെങ്കിൽ അല്ലെ, കുറച്ചുകൂടെ ഉഷാറാണെങ്കിൽ, അപ്പൊ നമ്മൾ എന്ത് വിളിക്കും? ബി ഇസ് സൂപ്പർ സെറ്റ് ഓഫ് എ. എ പ്രോപ്പർ സബ്സെറ്റ് ആകുമ്പോൾ ബിയിൽ ഒരു എലമെന്റ് എങ്കിലും കൂടുതലായിരിക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് വിളിക്കാവുന്ന സുന്ദരമായ പേരെന്താ? സൂപ്പർ സെറ്റ്. ഈ പേരൊക്കെ ആര് കൊടുത്തതാ? നമ്മൾ കൊടുത്തതാ. അപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷയിലുള്ള പേരുകളൊക്കെ തന്നെ ഇവിടെ വരുള്ളൂ. ഓക്കെ, ബി എനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് ഉഷാറായിരിക്കും ബി. അപ്പൊ എന്ത് വിളിക്കും? സൂപ്പർ അല്ലെ, സൂപ്പർ സെറ്റ് ഓഫ് എ. ബി ഇസ് കോൾഡ് സൂപ്പർ സെറ്റ് ഓഫ് എ. ശരി, എക്സാമ്പിൾ എഴുതാം. ഒന്നാമത്തെ എക്സാമ്പിൾ, സെറ്റ് വൺ ടു ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ്, ഇസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ്. ആരെ ഞാൻ അപ്പുറത്ത് എഴുതാം? പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് പുറത്ത് ആരെ എഴുതും? സെറ്റ് വൺ ടു എഴുതാൻ പറ്റുമോ? പറ്റില്ല. ഒരെലമെന്റെങ്കിലും കൂടുതൽ വേണം അല്ലെ. ഞാൻ എഴുതിയ സെറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആ, ഒരെലമെന്റിന്റെങ്കിലും കൂടുതൽ വേണം. സെറ്റ് വൺ ടു ത്രീ എഴുതിയാലും മതി, സെറ്റ് വൺ ടു ഫോർ എഴുതിയാലും മതി. ഓക്കെ, ശരി. ഇനി സെറ്റ് വൺ ടു ഈസ് നോട്ട് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ്. ഇവിടെ ആരെ എഴുതും പറ? പ്രോപ്പർ സബ്സെറ്റ് അല്ല എങ്കിൽ ഇവിടെ ആരെ എഴുതും? ഇവിടെ സെറ്റ് വൺ എന്ന് എഴുതാൻ പറ്റില്ല, കാരണം സബ്സെറ്റ് ആവില്ലല്ലോ. അപ്പൊ പ്രോപ്പർ സബ്സെറ്റ് അല്ല എന്ന് എഴുതണമെങ്കിൽ ഇവിടെ ആരെ എഴുതും? സെറ്റ് വൺ ടു ത്രീ എഴുതാൻ പറ്റുമോ? ഇല്ല, ആരെ തന്നെ എഴുതാൻ പറ്റുള്ളൂ? സെറ്റ് വൺ ടു. സെറ്റ് വൺ ടുവിന്റെ പ്രോപ്പർ സബ്സെറ്റ് അല്ല സെറ്റ് വൺ ടു. എന്താ കാരണം? രണ്ടും ഈക്വൽ ആണ്. പറഞ്ഞ മനസ്സിലായി എല്ലാവർക്കും? ശരി, നമ്മൾ ഒരുപാട് സ്റ്റാൻഡേർഡ് സെറ്റുകൾ കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ. ഒരുപാട് സ്റ്റാൻഡേർഡ് സെറ്റുകൾ, എൻ ഡബ്ല്യു ഇസഡ് നമ്പർ സെറ്റ് കണ്ടിട്ടില്ലേ, ക്യൂ, ഇവ തമ്മിലുള്ള സബ്സെറ്റ് റിലേഷൻ എന്ന് പറഞ്ഞ് ഏറ്റവും ചെറുതാരാതിൽ എൻ, പിന്നെ ഡബ്ല്യു, പിന്നെ എസ് ഇസഡ് ക്യൂ ആർ സി അല്ലെ. പ്രോപ്പർ സബ്സെറ്റ് കൂടിയാണ്, എന്തായാലും സബ്സെറ്റ് ആണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. എൻ ഇസ് എ സബ്സെറ്റ് ഓഫ്
W, whole number, subset of Z, subset of Q, subset of R, subset of C. Ettum varudara C. Appa idana superset. Ettum ulladil vecha ettum ulla subset bada nokka parayam. Okay. Ettum valiya set ara C aanu. Appo natural number ellam natural number aanu thirchayittum whole number aayirikkum. Natural number anengil integer aayirikkum. Natural number anengil rational number aayirikkum. Natural number anengil real number aayirikkum. Natural number anengil complex number. Thiricha avanilla. Whole number ellam natural number alla. Integer ellam whole number alla. Real number ellam rational number alla. Okay, thiricha alla. Adondana proper subset aanu ennu njan parnu. Oraal vittu poyille. Aare vittu poyathu? T. Endha vittu poyathu? Endha T avade ezhuthan pattathu? Ezhuthan pattathonda. Pattumarengil njan T ezhuthumayirunnu. Aare T set of irrational numbers. T evide ezhuthan pattilla. ഇവിടെ പിന്നെ എഴുതാനുണ്ട് അല്ലേ? ക്യൂ സബ്സെറ്റ് ഓഫ് ടി എന്ന് എഴുതാൻ പറ്റില്ല, കാരണം ടിയുടെ സബ്സെറ്റ് അല്ല ക്യൂ. നമുക്ക് ടി എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലേ, ടി സബ്സെറ്റ് ഓഫ് ആർ സബ്സെറ്റ് ഓഫ് സി. ഇത് ശരിയാണ്. ടി ആറിന്റെ സബ്സെറ്റ്, റിയൽ നമ്പറിന്റെ സബ്സെറ്റാണ്. ഓക്കെ, ആർ സിയുടെ സബ്സെറ്റാണ്. സി നിങ്ങൾക്ക് ഇപ്പം മൈൻഡ് ചെയ്യേണ്ട, ഫിഫ്ത് ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതിന് ശേഷം നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ എല്ലാ ഇറാഷണൽ നമ്പറും റിയൽ നമ്പർ ആണല്ലോ. പക്ഷെ റിയൽ നമ്പർ മൊത്തം എന്തല്ല, റിയൽ നമ്പർ മൊത്തം ഇറാഷണൽ നമ്പർ അല്ല. ഇറാഷണൽ ആണെങ്കിൽ റിയൽ ആണ്. റിയൽ ആണെന്ന് കരുതി എന്താണെന്നില്ല, ഇറാഷണൽ ആവണമെന്നില്ല. അതുകൊണ്ടാണ് പ്രോപ്പർ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നാച്ചുറൽ നമ്പറും ടി നമ്മളെ ബന്ധം എന്താ, സബ്സെറ്റ് അല്ല എന്നുള്ളതാണ്. എൻ ആരുടെ സബ്സെറ്റ് അല്ല, ടിയുടെ സബ്സെറ്റ് അല്ല. എന്താ കാരണം? ഇവിടെ ടു എന്നുള്ള നമ്പർ ഉണ്ട്, ആ നമ്പർ ഇവിടെ ഉണ്ടാവില്ല, ഇറാഷണൽ അല്ലല്ലോ ടു. അപ്പൊ സബ്സെറ്റ് അല്ല എന്ന് ഇങ്ങനെ കാണിക്കുക, നോട്ട് എ സബ്സെറ്റ് ഇങ്ങനെ കാണിക്കുക കേട്ടോ, നോട്ട് എ സബ്സെറ്റ് ഇങ്ങനെ കാണിക്കുക. അതേപോലെ ക്യൂം ആരുടെ സബ്സെറ്റ് അല്ല, ടിയുടെ സബ്സെറ്റ് അല്ല. ഇതൊക്കെ മാത്തമാറ്റിക്സിലെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, കൃത്യമായിട്ട് ഇതൊക്കെ പഠിക്കണം. ഇതിൻ്റെ ഒക്കെ ബാക്കിയുള്ള ഡിസ്കഷനാണ് അടുത്ത ചാപ്റ്ററിലൊക്കെ ഉണ്ടാവുക. നോട്ട്ബുക്കിൽ എഴുതി വെച്ചല്ലോ, മറക്കരുത് കേട്ടോ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത് നോട്ട്ബുക്കിൽ എഴുതാൻ മറക്കരുത്. ഓക്കെ, ശരി, ഇനി അടുത്ത കാര്യത്തിലേക്ക് പോവാം. ശ്രദ്ധിക്കും, ഞാൻ ഇവിടെ ഒരു സെറ്റ് എഴുതിയിട്ടുണ്ട്, ബി സെറ്റ് വൺ. ഈ സെറ്റിന്റെ സബ്സെറ്റുകളൊക്കെ ഒന്ന് പറഞ്ഞേ. സെറ്റ് വൺ എന്നുള്ള സെറ്റിന്റെ മൊത്തം സബ്സെറ്റുകളും പറയും. ആരാ, നമുക്കറിയാം എല്ലാ സെറ്റിന്റെയും ഒരു സബ്സെറ്റാണ് ആര്, ഫൈവ്. പിന്നെ ഇതിന്റെ സബ്സെറ്റ് ആരാ, അതേ സെറ്റ് തന്നെ അല്ലേ, സെറ്റ് വൺ. വേറെ ഏതെങ്കിലും സബ്സെറ്റ് ഇതിനുണ്ടോ, സെറ്റ് വണ്ണിന് ഫൈവും സെറ്റ് വണ്ണും അല്ലാത്ത വേറെ സബ്സെറ്റ് ഉണ്ടോ, ഇല്ല. രണ്ട് സബ്സെറ്റുകളാണ് ഉള്ളത് അല്ലേ. ഈ മറ്റൊരു സെറ്റ് നോക്കൂ, സി ഈക്വൽ സെറ്റ് വൺ ടു. ഇതിന്റെ മൊത്തം സബ്സെറ്റുകൾ പറയും, യെസ്, ഒന്ന് ഫൈവ് ആണ്. ഇനി ഫൈവയുടെ പ്രത്യേകത എന്താ, എലമെന്റേ ഇല്ല അല്ലേ. ഇനി ഒരെലമെന്റിലുള്ള സബ്സെറ്റ് ഉണ്ടല്ലോ, ആരാ, ഒന്ന് സെറ്റ് വണ്ണ്, മറ്റൊന്ന് സെറ്റ് ടു. സെറ്റ് വൺ, സെറ്റ് ടു. ഇനി രണ്ട് എലമെന്റുള്ള സബ്സെറ്റ് ഉണ്ടല്ലോ, ആരാ, അതേ സെറ്റ് തന്നെ, സെറ്റ് വൺ. ഇനി സബ്സെറ്റ് ഉണ്ടോ, ഇല്ല. ഒരു എലമെന്റ് ഇല്ലാത്ത സബ്സെറ്റ് എഴുതി, ഒരു എലമെന്റ് മാത്രമുള്ള സബ്സെറ്റ് എഴുതി, രണ്ട് എലമെന്റുള്ള സബ്സെറ്റ് എഴുതി. ഇനി സബ്സെറ്റ് ഉണ്ടാവില്ല. ഇനി വേറെ സെറ്റ് നോക്കൂ, ഡി ഈക്വൽ സെറ്റ് വൺ ടു ത്രീ. നിന്റെ സബ്സെറ്റുകളൊക്കെ ഒന്ന് പറയൂ. ആദ്യം എലമെന്റ് ഇല്ല സബ്സെറ്റ് പറയാം, ഫൈവ്. ഇനി ഒരു എലമെന്റുള്ള സബ്സെറ്റ് പറഞ്ഞോളൂ, സെറ്റ് വൺ, സെറ്റ് ടു, സെറ്റ് ത്രീ. സെറ്റ് വൺ, സെറ്റ് ടു, സെറ്റ് ത്രീ. ഇനി രണ്ട് എലമെന്റുള്ള സബ്സെറ്റ് ആരൊക്കെയാ, സെറ്റ് വൺ ടു, സെറ്റ് വൺ ത്രീ, സെറ്റ് ടു ത്രീ അല്ലേ, രണ്ട് എലമെന്റുള്ള സബ്സെറ്റ്. ഇനി വേറെ രണ്ട് എലമെന്റ് സബ്സെറ്റ് ഉണ്ടോ, വൺ ടു പറഞ്ഞു, ടു ത്രീ പറഞ്ഞു, വൺ ത്രീ പറഞ്ഞു. ഇനി രണ്ട് എലമെന്റ് സബ്സെറ്റ് വേറെ ഉണ്ടോ, ഇല്ല. ഇനി മൂന്ന് എലമെന്റ് സബ്സെറ്റ്, സെറ്റ് വൺ ടു ത്രീ. നാല് എലമെന്റ് സബ്സെറ്റ് ഉണ്ടാവോ, ഉണ്ടാവില്ല. മൂന്ന് എലമെന്റ് സബ്സെറ്റ് വേറെ ഉണ്ടാവോ, ഉണ്ടാവില്ല. അപ്പൊ ഇതിന് എത്ര സബ്സെറ്റുകൾ ഉണ്ടാകെ, ഇതിനാകെ നാല്, എട്ട് സബ്സെറ്റുകൾ ഉണ്ട് അല്ലേ. ഇവിടെ ഒരു എലമെന്റ് ആയിരുന്നു, അപ്പൊ രണ്ട് സബ്സെറ്റ്. ഇവിടെ രണ്ട് എലമെന്റ്, നാല് സബ്സെറ്റ്. ഇവിടെ മൂന്ന് എലമെന്റ്, എട്ട് സബ്സെറ്റ്. ബി സി ഡി എന്ന് എഴുതിയല്ലേ, എ വിട്ടുപോയോ, ഇല്ല, വിട്ടുപോയതല്ല. ഇവിടെ എഴുതാൻ സ്ഥലമുണ്ടല്ലോ അല്ലേ. എ ഈക്വൽ ഫൈവ്, എലമെന്റ് ഇല്ലാത്ത സെറ്റ്. എലമെന്റ് ഇല്ലാത്ത ഫൈവ് എന്നുള്ള സെറ്റിന്റെ സബ്സെറ്റ് ആരാ, ഫൈവയുടെ നൾ സെറ്റും ഫുൾ സെറ്റും ഫൈവ് തന്നെ അല്ലേ അല്ലേ. ഫൈവയുടെ നൾ സെറ്റും ഫുൾ സെറ്റും ഫൈവ് ആ, അതിനാകെ ഒരു സബ്സെറ്റേ ഉള്ളൂ. ആരാ, പാവം, ഫൈവ് മാത്രം. ഫൈവ് ഒരൊറ്റ സബ്സെറ്റേ ഉള്ളൂ, ഫൈവ് മാത്രം. വണ്ണിനൊരു ഫാക്ടർ അല്ലേ ഉള്ളൂ, വൺ മാത്രം. അതേപോലെ ഫൈവ് ഒരൊറ്റ സബ്സെറ്റേ ഉള്ളൂ, ആര് മാത്രം, ഫൈവ് മാത്രം. അപ്പം എലമെന്റിന്റെ എണ്ണം പൂജ്യമാകുന്ന സമയത്ത് ഒരു സബ്സെറ്റ്, ഒന്നാണ് സമയത്ത് രണ്ട് സബ്സെറ്റ്, രണ്ടാണ് സമയത്ത് നാല് സബ്സെറ്റ്, മൂന്നാണ് സമയത്ത് എട്ട് സബ്സെറ്റ്. ഓക്കെ, അപ്പൊ ഈ സബ്സെറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു മാർഗം നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഒരു എലമെന്റിലെ ഒരു സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് നോക്കിയാൽ സബ്സെറ്റുകൾ എത്ര ഉണ്ട് എന്ന് പറയാൻ പറ്റും. അതായത് ഇതിനൊക്കെ ഒരു എലമെന്റിന് ഒരു കളർ, രണ്ട് എലമെന്റിന് വേറെ കളർ, മൂന്ന് എലമെന്റ് വേറെ കളറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. ഇതിലൊക്കെ ലോജിക് ഉണ്ട്, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോബ്ലം സെക്ഷനിൽ ഞാനിത് വിശദീകരിക്കുന്നുണ്ട്, എങ്ങനെയാണ് രണ്ട് എലമെന്റിലെ സബ്സെറ്റ് പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിന്റെ ടേബിൾ ഒന്ന് വരച്ച് നോക്കാം. ശ്രദ്ധിക്കൂ, എ നമ്പർ ഓഫ് എക്സ്, നമ്പർ ഓഫ് സബ്സെറ്റ് ആൻഡ് നേച്ചർ. ഓക്കെ, എ എന്നുള്ളത് ഒന്ന് ഫൈവ് ആണ്, ഒന്ന് സെറ്റ് വണ്ണ്, ഒന്ന് സെറ്റ് വൺ ടു, ഒന്ന് സെറ്റ് വൺ ടു ത്രീ. നമ്പർ ഓഫ് എ എത്രയാ, ഈ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, യെസ് സീറോ, വണ്ണ്, ടു ആൻഡ് ത്രീ. എത്ര സബ്സെറ്റ് ഉണ്ട് ഇവിടെ, ഇവിടെ ഒരു സബ്സെറ്റ് അല്ലേ, യെസ്.
ഇവിടെ രണ്ട് സബ്സെറ്റ്, ഇവിടെ നാല് സബ്സെറ്റ്, ഇവിടെ എട്ട് സബ്സെറ്റ്. എന്താ 1, 2, 4, 8 പ്രത്യേകത? വളരെ സിമ്പിളായിട്ട് പറയാലോ. 1, 2, 4, 8 പ്രത്യേകത എന്താ? 0, 1, 2, 3 1, 2, 4, 8 തമ്മിലുള്ള ബന്ധം എന്താ? യെസ്, ഇതൊക്കെ 2 പവേഴ്സ്. ഇത് 2:0, ഇതോ 2:1, 2:2, 2:3 അല്ലേ? 2:0, 2:1, 2:2, 2:3. അപ്പോൾ ഒരു സെറ്റ് 10 എലമെന്റ്സ് ഉണ്ട് വിചാരിക്കുക. എത്ര സബ്സെറ്റ് ഉണ്ടാവും? 2:10. ഓക്കെ, 1024 സബ്സെറ്റ് ഉണ്ടാവും. ഒരു സെറ്റിൽ 4 എലമെന്റ്സ് ആവുള്ളത്, എത്ര സബ്സെറ്റ് ഉണ്ടാവും? 2:4, 16 സബ്സെറ്റ് ഉണ്ടാവും. അപ്പോൾ സെറ്റിൽ എം എലമെന്റ്സ് ആണെങ്കിലോ, നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഹാവിംഗ് എം എലമെന്റ്സ് ഈക്വൽ ടു 2:m. എം ആര? നമ്പർ ഓഫ് എ. മനസ്സിലായോ? നമ്പർ ഓഫ് സബ്സെറ്റ് കാണാനുള്ള ഫോർമുലയാണ് 2:m. അതിന്റെ ഡെറിവേഷൻ ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായോ? നമ്പർ ഓഫ് സബ്സെറ്റ് 2:m. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എത്രയായിരിക്കും? എന്താ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റ് അല്ലാത്ത എല്ലാ സബ്സെറ്റുകളും. സെറ്റ് 1, 2, 3 അല്ലാത്ത സബ്സെറ്റുകൾക്ക് മൊത്തം പ്രോപ്പർ എന്ന് പറയും. അപ്പൊ ഇതിന് 8 സബ്സെറ്റ് ഉണ്ടെങ്കിൽ ഈ സെറ്റ് പ്രോപ്പർ അല്ല, ബാക്കിയെല്ലാം പ്രോപ്പർ ആണ്. അപ്പൊ 7 പ്രോപ്പർ സബ്സെറ്റ് ഉണ്ട് അല്ലേ? 8-1. ഇവിടെ 4 സബ്സെറ്റുകൾ ആകെ ഉണ്ട്, സെറ്റ് 1, 2 പ്രോപ്പർ അല്ല, ബാക്കിയെല്ലാം പ്രോപ്പർ ആണ്. 4-1, 3. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ സെറ്റ് ഹാവിംഗ് എം എലമെന്റ്സ് കാണാനുള്ള ഫോർമുല, ആകെയുള്ള സബ്സെറ്റുകളിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 1 കുറച്ചാൽ മതി. 2:m-1, 2:m ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായോ? ഗുഡ്. നോട്ട്ബുക്കിലേക്ക് മനോഹരമായിട്ട് എഴുതിക്കോളൂ. ഒരു ചോദ്യത്തിന്റെ രൂപത്തിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, നേരത്തെ പറഞ്ഞതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അതാണ് ചോദ്യം. ഈ സെറ്റുകളുടെ എല്ലാ സബ്സെറ്റും എഴുതുക. ചോദ്യം ഇതുപോലെ എഴുതണം, എന്നിട്ട് ആൻസർ എഴുതാം. നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല, തൊട്ടുമുകളിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഓക്കെ, ഇതിന്റെ എല്ലാ സബ്സെറ്റുകളും എഴുതാൻ പറഞ്ഞു, ഇതേപോലെ എഴുതിയെടുക്കുക. അതിനുശേഷം ഇത് എഴുതിയെടുത്തതിന് ശേഷം താഴെ ഈ ടേബിൾ വരുക. ഒബ്സർവേഷൻ, ഈ മുകളിലുള്ള പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടിയ കാര്യമാണ് ഞാൻ ഈ എഴുതി വെച്ചത്, മുകളിൽ വിശദീകരിച്ചത് തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന രണ്ട് നോട്ട് ഉണ്ടല്ലോ, എന്തൊക്കെ രണ്ട് നോട്ട്? ഒന്നാമത്തെ നോട്ട് ശ്രദ്ധിച്ചോളൂ. എന്താ നോട്ട്? നേരത്തെ പറഞ്ഞു, നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഹാവിംഗ് എം എലമെന്റ്സ് ഇസ് ഈക്വൽ ടു, വെരി 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 ഇമ്പോർട്ടന്റ് റിസൾട്ട്, നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഹാവിംഗ് എം എലമെന്റ്സ് ഈക്വൽ ടു 2:m. ഓക്കെ, രണ്ടാമത്തെ നോട്ട്, നമ്പർ ഓഫ് സബ്സെറ്റ്സ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഹാവിംഗ് എം എലമെന്റ്സ് ഈക്വൽ ടു 2:m-1. കിട്ടിയോ? ഇതൊക്കെ നന്നായിട്ട് പഠിച്ച അടുത്ത ക്ലാസ് വരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ പ്രോബ്ലം സെക്ഷനാണ്, ഇതൊക്കെ നന്നായിട്ട് പഠിച്ച് മാത്രം വരാം. നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്തല്ലോ. ശരി, ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കൂ, എസ് ഈക്വൽ സെറ്റ് 1, 2 ഒരു സെറ്റാണ്. ആരൊക്കെ ഈ സെറ്റിന്റെ സബ്സെറ്റുകൾ പറയും? 5, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1, 2. വേറെ സബ്സെറ്റ് ഉണ്ടോ? ഇല്ല. രണ്ട് എലമെന്റ് ആ സെറ്റിലുള്ളത്, അപ്പൊ 4 സബ്സെറ്റ് ഉണ്ടാവാം. രണ്ട് എലമെന്റ് സെറ്റിലുണ്ട്, അപ്പോൾ 2:2, 4 സബ്സെറ്റ് ഉണ്ടാവാം. 4 സബ്സെറ്റ് എഴുതി. ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. നല്ലോണം ശ്രദ്ധിക്കണേ. എല്ലാ സബ്സെറ്റും ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. ദാ ഈ 4 സബ്സെറ്റുകളുടെയും ഒരു സെറ്റിനകത്താക്കി. ഓക്കെ, നിങ്ങൾ കാണാൻ വേണ്ടി ബോൾഡാക്കിയതാ, ബോൾഡാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, കുറച്ചുകൂടെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി ബോൾഡാക്കിയെന്നേ ഉള്ളൂ, കനം കൂട്ടിയെന്നേ ഉള്ളൂ കേട്ടോ. ശരി, അപ്പൊ ഈ 4 സബ്സെറ്റുകളെയും ഞാനൊരു സെറ്റിനകത്താക്കി. അപ്പൊ ഈ കിട്ടിയിരിക്കുന്നത് എന്താ? ഇതൊരു സെറ്റാ അല്ലേ? എന്താ ഈ സെറ്റിനകത്തുള്ളത്? സബ്സെറ്റ് ഓഫ് എ, സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ അല്ലേ? ദി സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ ആണ്. എ എന്നുള്ള സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളുടെയും സെറ്റായത്. ദി സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ. ഇത് നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയോ? പവർ സെറ്റ്. എന്താ വിളിക്കുക? പവർ സെറ്റ് ഓഫ് എ. എന്താ സിമ്പൽ? പി ഓഫ് എ. പവർ സെറ്റ് ഓഫ് എ അല്ലെങ്കിൽ പി ഓഫ് എ. പി ഓഫ് എ. അപ്പൊ നമുക്ക് ഇവിടെ പി ഓഫ് എന്ന് എഴുതിയാലോ? ഇവിടെ പി ഓഫ് എന്ന് എഴുതാം. പി ഓഫ് എ ഈക്വൽ ടു. അപ്പൊ എന്താ പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ? ദി സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ് ഈസ് കോൾഡ് പവർ സെറ്റ് ഓഫ് എ. എല്ലാ സബ്സെറ്റുകളും എഴുതുക, അതിനെ സെറ്റിനകത്താക്കുക, അതിന്റെ പേരാണെന്ത്? പവർ സെറ്റ് ഓഫ് എ. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ബി സീക്വൽ സെറ്റ് 1, എന്താ പവർ സെറ്റ് ഓഫ് ബി? പറഞ്ഞോളൂ. ആരൊക്കെയാ സെറ്റ് 1 സബ്സെറ്റ്? 5 സെറ്റ് 1 അതിനെന്ത് ചെയ്യാം? ഒരു സെറ്റിനകത്താക്ക. ഇതിനെന്ത് വിളിക്കും? പവർ സെറ്റ് ഓഫ് ബി. സിമ്പിൾ അല്ലേ? ശരി, മറ്റൊരു സെറ്റ് നോക്കാം. സീക്വൽ 5, 5 എന്നുള്ള സെറ്റ് സി എന്ന് പേര് കൊടുത്തു. ആരൊക്കെ 5 സബ്സെറ്റ്? സി പാവല്ലേ? സി ഒറ്റ സബ്സെറ്റ് അല്ലേ ഉള്ളൂ? ആരാ? 5 മാത്രം അല്ലേ? ആ 5 എന്താക്കാ? 5 ആണ് ആകെയുള്ള സബ്സെറ്റ്, അതിന്റെ സെറ്റിനകത്താക്കാം. അതിന്റെ പേരാണെന്ത്? പവർ സെറ്റ് ഓഫ് സി. പവർ സെറ്റ് എന്നൊന്നും എല്ലാവർക്കും മനസ്സിലായോ? സന്തോഷം. ഇനി പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? എയുടെ പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉള്ളത്? 1, 2, 3, 4, 4. കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്താലേ എലമെന്റ് ആവുള്ളൂ കേട്ടോ. ഈ ഓരോ ബ്രാക്കറ്റും എലമെന്റ് ആയിട്ടുണ്ടരുത്, കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എലമെന്റ്സ് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ 4 സബ്സെറ്റ് ആണ്, സോറി 4 എലമെന്റ്സ് ആണ്, ഈ 4 എലമെന്റ്സും എയുടെ സബ്സെറ്റ് അല്ലേ? അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് പവർ സെറ്റ് ഓഫ് എ സെറ്റ് ഹാവിംഗ് എം എലമെന്റ്സ് എന്ന് വെച്ചാൽ എന്താർത്ഥം? ഒരു എം എലമെന്റ്സ് ഉള്ള സെറ്റിലെ പവർ സെറ്റിലെ എം എലമെന്റ്സ് ഉള്ള സെറ്റിന്റെ പവർ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം. പവർ സെറ്റ്
പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും, അതിൽ എത്ര സബ്സെറ്റ് ഉണ്ടോ അത്ര എലമെന്റ്സ് അല്ലേ ഉണ്ടാവുക. സബ്സെറ്റുകളുടെ സെറ്റ് അല്ലേ, സബ്സെറ്റിന്റെ എണ്ണം കാണാനുള്ള ഫോർമുല എന്താ? 2:m. അപ്പൊ ഇവിടെ ആൻസർ എന്താ? 2:m. ഇത്രയൊക്കെ മനസ്സിലായ എല്ലാവർക്കും? ശരി, എഴുതിക്കൊള്ളു നോട്ട്ബുക്കിലേക്ക്. പവർ സെറ്റ്, അടുത്ത സബ്ഡി പവർ സെറ്റ് എഴുതിക്കോ. ദി സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ക്യാപിറ്റൽ എ ഈസ് കോൾഡ് പവർ സെറ്റ് ഓഫ് എ. കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ, ശരിക്കും പഠിക്കണം. ദി സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ക്യാപിറ്റൽ എ ഈസ് കോൾഡ് പവർ സെറ്റ് ഓഫ് എ ആൻഡ് വി ഡിനോട്ട് ഇറ്റ് ആസ് പി ഓഫ് എ. എഴുതിയോ. ശരി, നോട്ട്സ് നമ്പർ 1. പവർ സെറ്റ് ഓഫ് എ എത്ര എലമെന്റ്സ് ഉണ്ടാകുന്ന പറഞ്ഞത്? 2:m. നമ്പർ ഓഫ് പവർ സെറ്റ് ഓഫ് എ, പവർ സെറ്റ് ഓഫ് എ എലമെന്റ്സിന്റെ എണ്ണം ഈക്വൽ 2:m. ആരാ എം? നമ്പർ ഓഫ് എ. ഓക്കെ, അപ്പൊ 10 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിന്റെ പവർ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര എലമെന്റ്സ് എഴുതും ആ സെറ്റില്? 1024, 2:10 എലമെന്റ്സ് എഴുതേണ്ടി വരും. അതൊന്നും ഞാൻ ചോദിക്കൂ, നിങ്ങൾ പ്രയാസപ്പെടുത്തൊന്നുമില്ല കേട്ടോ. ശരി, രണ്ടാമത്തെ 5 ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെറ്റാണല്ലോ. 5 പവർ സെറ്റ് എത്ര എലമെന്റ്സ് ഉണ്ട്? 5 ആ ഒരു സബ്സെറ്റ് അല്ലേ ഉള്ളൂ, ഒരു എലമെന്റ് അല്ലേ ഉണ്ടാവുള്ളൂ. അതാണ് രണ്ടാമത്തെ നോട്ട്. നമ്പർ ഓഫ് പവർ സെറ്റ് ഓഫ് 5 = 1. പലപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ഒരു ചോദ്യമായതുകൊണ്ട് ഒരു നോട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. ശരി, ഇതിലെ പ്രോബ്ലംസ് നമുക്ക് നാളെ ചെയ്യാം. ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കുക. എ സീക്കൽ സെറ്റ് 2, 4, ബി സീക്കൽ സെറ്റ് 1, 2, 3, 4, ഡി ഇക്കൽ സെറ്റ് 3, 5, 6, 8. നല്ലോണം ശ്രദ്ധിക്കണം, ഇതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് കഴിയും. ഓക്കെ, യു സിക്കൽ സെറ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9. നാല് സെറ്റുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ, മൂന്ന് സെറ്റുകൾ മുകളിലും ഒരു സെറ്റ് റെഡ് കളർ കൊണ്ട് താഴെ എഴുതിയിട്ടുണ്ട്. നോക്കൂ, എയും യുവും തമ്മിലുള്ള ബന്ധം എന്താ? എ എന്നുള്ള സെറ്റും യു എന്നുള്ള സെറ്റും തമ്മിലുള്ള ബന്ധം, എ യുവിന്റെ സബ്സെറ്റാണ്. ബിയും യുവും തമ്മിലുള്ള ബന്ധോ? എ ഇസ് എ സബ്സെറ്റ് ഓഫ് യു. ബിയും യുവും തമ്മിലുള്ള ബന്ധോ? യെസ്, ബി ഇസ് എ സബ്സെറ്റ് ഓഫ് യു. ഡിയും യു തമ്മിലുള്ള ബന്ധോ? ഡി ഇസ് എ സബ്സെറ്റ് ഓഫ് യു. അപ്പൊ യു ആരാ? യു ഈസ് ദി സൂപ്പർ സെറ്റ് ഓഫ് ഓൾ ദി സെറ്റ്സ് എ, ബി ആൻഡ് ഡി അല്ലെ. യു എന്ന് പറയുന്നത് സൂപ്പർ സെറ്റ് ആണ് എയുടെയും ബിയുടെയും ഡിയുടെയും. അല്ലെങ്കിൽ യുവിന്റെ സബ്സെറ്റുകളാണ് തന്നതൊക്കെ, യുവിന്റെ സബ്സെറ്റുകളാണ് തന്നതൊക്കെ അല്ലെ. അതുകൊണ്ട് നമ്മൾ യുവിനെ വിളിക്കുന്ന പേര്, യു ആണ് ഈ നാല് സെറ്റുകളിൽ ഏറ്റവും വലിയ സെറ്റ്. ഏറ്റവും വലുതിനെ നമ്മൾ എന്താ വിളിക്കുക? ഈ പ്രപഞ്ചമാകെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതിന് നമ്മൾ എന്താ വിളിക്കുക? ഏറ്റവും വലുതിനെ നമ്മൾ എന്താ വിളിക്കാം? യൂണിവേഴ്സ് എന്ന് വിളിക്കും. അപ്പൊ യുവിനെ വിളിക്കുന്ന പേരെന്താ അറിയോ? യൂണിവേഴ്സൽ സെറ്റ്, പ്രപഞ്ചം അല്ലേ. പ്രപഞ്ചം എന്നും നല്ല അർത്ഥം കേട്ടോ. ശരി, സംസ്ഥാനീയ ഗണമൊക്കെ മലയാളം, ഒന്നും പഠിക്കണ്ട. ഓക്കെ, യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എന്ന് വെച്ചാൽ എന്താ? യൂണിവേഴ്സൽ സെറ്റ് എന്ന് വെച്ചാൽ ദി സെറ്റ് വിച്ച് ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ഓൾ ദി സെറ്റ്സ് അണ്ടർ കൺസിഡറേഷൻ. എന്താ സിമ്പിൾ എന്നറിയോ? ക്യാപിറ്റൽ യു. ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്ററിലെ സെറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക, യു എന്നുള്ള ലെറ്ററാണ് യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യു എന്നുള്ള ലെറ്റർ ഉപയോഗിക്കുക. ഓക്കെ, അപ്പം യൂണിവേഴ്സൽ സെറ്റ് എന്ന് വെച്ചാൽ ദി സെറ്റ് വിച്ച് ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ഓൾ ദി സെറ്റ്സ് അണ്ടർ കൺസിഡറേഷൻ ഈസ് കോൾഡ് യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ യു. മനോഹരമായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ചോളൂ, യൂണിവേഴ്സൽ സെറ്റ്. The set which is a superset of all the sets under consideration is called universal set and is denoted by capital U. Very simple out of mathematics. ശരിക്കും പഠിക്കുകയാണെങ്കിൽ, തുടക്കം മുതൽ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് വളരെ എളുപ്പമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്, ഒരു പ്രയാസമില്ല. ഓക്കെ, നന്നായിട്ട് പഠിക്കണമെന്ന് മാത്രം. ശരി, നമുക്ക് എക്സാമ്പിൾ എഴുതാം. വെൻ വി കൺസിഡർ ദി സെറ്റ്സ്, നേരത്തെ പറഞ്ഞ സെറ്റുകൾ തന്നെ, എ സിക്കൽ സെറ്റ് 2, 4, ബി സിക്കൽ സെറ്റ് 1, 2, 3, 4, ഡി ഇക്കൽ സെറ്റ് 3, 5, 6, 8, ദൻ U equals set 1, 2, 3, 4, 5, 6, 7, 8, 9 is, can be considered as a universal set. ഇതിനെ ഒരു യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാന്ന് അവിടെ എഴുതിയത് കേട്ടോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരു യൂണിവേഴ്സൽ സെറ്റ് അല്ല ഉള്ളത്, ഒരുപാട് യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. ഈ നാനം ഒഴിവാക്കിയാൽ യൂണിവേഴ്സൽ സെറ്റ് തന്നെയാണ്. ഓക്കെ, നീ നേന്റെ കൂടെ 10 കൂടി എഴുതുന്ന യൂണിവേഴ്സൽ സെറ്റാണ്. 9, 10, 11 അത് യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ എത്ര യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്? ഇൻഫിനിറ്റിലി മെനി യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. അപ്പൊ ഇതിനെ ഒരു യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. മനസ്സിലായ അർത്ഥം? അർത്ഥം മനസ്സിലാക്കി പഠിക്കണേ. When we consider the sets NZWO ഒക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ആരെ യൂണിവേഴ്സൽ സെറ്റ് ആക്കി എടുക്കാം? ഇതിൻ്റെ ഒക്കെ സൂപ്പർ സെറ്റ് ആരാ? നേരത്തെ പറഞ്ഞല്ലോ, ആർ അല്ലേ. ക്യാപിറ്റൽ ആർ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ യൂണിവേഴ്സൽ സെറ്റ്. ആർ തന്നെ യൂണിവേഴ്സൽ സെറ്റ് ആകണം എന്നില്ല, ഇതിൻ്റെയൊക്കെ സൂപ്പർ സെറ്റ് ആയാലും മതി, അതിനൊക്കെ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായോ? ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? നോട്ട്ബുക്കിലേക്ക് എഴുതാനാ നേരത്തെ പറഞ്ഞത്. ശരി, ഇന്ന് എന്തൊക്കെ പഠിച്ചു? 1 സബ്സെറ്റ്, 2 പ്രോപ്പർ സബ്സെറ്റ്, ശരിക്കും മനസ്സിലാക്കണേ ഓരോന്നും, 3 പവർ സെറ്റ്, 4 യൂണിവേഴ്സൽ സെറ്റ്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഓരോ ദിവസവും പഠിപ്പിക്കുന്നത് എന്ത് ചെയ്യുക? അന്നു തന്നെ എല്ലാവരും പഠിക്കുക. ഓക്കെ, പിന്നെ പഠിപ്പിക്കുന്നത് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക.
പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പല കുട്ടികൾക്കും ക്ലാസ്സുകൾ കേൾക്കാനൊന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല. നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും, നിങ്ങൾ ക്ലാസ് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് ടെൻത്ത് കഴിഞ്ഞവരുണ്ടാവല്ലോ, അവർ അഡ്മിഷനൊക്കെ കിട്ടിയതിന് ശേഷം പഠിക്കാമെന്ന് കരുതുന്നുണ്ടാവും. ഒരുപാട് കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കൂ. അപ്പം നമ്മൾ സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ ജൂണിൽ സ്കൂൾ തുറന്നിട്ടുണ്ട്, ഈ വർഷം സ്കൂൾ ഇപ്പോഴും തുറന്നിട്ടില്ല അല്ലേ. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് കുറയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റിലാക്സേഷൻ കിട്ടും. ഇപ്പം 100% എല്ലാവരും ഫ്രീ അല്ലേ. അപ്പം നിങ്ങളെ ഫ്രണ്ട്സിന് ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി പറയാം. ആദ്യം തന്നെ ക്ലാസ് 5 കേൾക്കാതെ ഒന്നാമത്തെ ക്ലാസ് മുതൽ കേൾക്കാൻ വേണ്ടി പറയാം. നോട്ട്ബുക്കൊക്കെ എഴുതാൻ വേണ്ടി പറയാം. അങ്ങനെയാണെങ്കിൽ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവും, വളരെ എളുപ്പമുണ്ടാവും, മാത്തമാറ്റിക്സ് എന്താണെന്ന് പരിചയപ്പെട്ട് ക്ലാസ്സിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, എല്ലാവരും ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുകയും നോട്ടൊക്കെ മനോഹരമായിട്ട് എഴുതിയെടുക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.